ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എസ് ടി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ഇട്ട് എത്തിയിരിക്കുകയാണ്. അത് ഞാൻ ലാസ്റ്റ് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സോംബി ക്യാച്ചേഴ്സിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടിരുന്നു. ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് ഞാനൊരു ഷോർട്സ് ആയിരുന്നു ഇട്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആർ സി കാർ അൺബോക്സ് തന്നെ ഷോർട്സ് ആണ് ഇട്ടായിരുന്നത്. നമ്മുടെ സോംബി ക്യാച്ചേഴ്സിൻ്റെ ഗെയിം പ്ലേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അടുത്ത ഗെയിം പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക്കിക്രാഫ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഗെയിം പ്ലേ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ഏതൊരു വീഡിയോയിൽ, നമ്മൾ ബസ്സി ഇന്തോനേഷ്യയുടെ വീഡിയോയിലാണോ അതോ ഈ നമ്മുടെ ലോസ് ഏഞ്ചൽസിൻ്റെ വീഡിയോയിലാണോ, ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ ഓരോ ഒരു ഗെയിം പ്ലേ എന്നുവെച്ചാൽ ഒരു ഗെയിം, ഒരു പർട്ടിക്കുലർ ഗെയിമിൻ്റെ ഗെയിം പ്ലേ നമ്മൾ രണ്ട് പാട്ടായിട്ട് ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഇതിപ്പോൾ ലോക്കിക്രാഫ്റ്റ് നമ്മൾ ഓൾറെഡി രണ്ട് പാട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ മൂന്നാമത്തെ പാട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ നമ്മൾ ഉണ്ടാക്കിയ വീടിന് രണ്ടാം നില ഞാൻ പണിയുന്ന വീട് ഇടുന്നത്. അപ്പോൾ ആ വാക്കിൻ്റെ പുറത്ത് ഞാൻ ആ വീഡിയോ കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ എൻ്റെ അന്നത്തെ വീടിൻ്റെ രണ്ടാം പാട്ട്, ഛേ രണ്ടാം പാട്ടും പോയിട്ട് രണ്ടാം നില നമുക്ക് ഇന്ന് പണിത് തീർക്കണം. പിന്നെ ഞാൻ വേറൊരു വേൾഡിൽ വേറൊരു വീട് സെറ്റാക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്തി തന്നെ. പിന്നെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് ലൈഫ് ഹാക്സും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുതരാം. അതിനകത്ത് കുറച്ച് രണ്ടെണ്ണം മാത്രമേ വർക്കായുള്ളൂ. ഞാൻ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ യൂട്യൂബേഴ്സ് ചെയ്തതാണ് മൈൻക്രാഫ്റ്റിലെ, അതൊക്കെ തന്നെ വലിയ വർക്കാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനതൊരു യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടതാണ്. ഇനി നമ്മുടെ ചാനലിൽ കാണുന്ന ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്കും കൂടി ജസ്റ്റ് ഒരു എന്നാ ഒരു അറിവായിക്കോട്ടെ ചോദിച്ചാണ് ഞാൻ ആ പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഗെയിം പ്ലേ എന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ആ വീടുണ്ടല്ലോ അതിൽ നമുക്ക് രണ്ടാം നില ഇന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. അതൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വേറൊരു സർപ്രൈസ് കൂടി നിങ്ങൾ കാണിച്ചു തരാം. അതും കൂടി ഉണ്ട് നമ്മൾ ഈ വേൾഡ് ടൂവിൽ വേറെ സർപ്രൈസ് ഉണ്ട്. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചിട്ട് ഞാൻ നമുക്ക് നമ്മുടെ ആ വീടിൻ്റെ പണി തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേൾഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാം നില. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ ഇതായിരുന്നു നമ്മുടെ ഇതിന്. ഓക്കെ ഓക്കെ, ആ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ വീട്. നമ്മൾ ടിങ്ക് കൊടുക്കുന്നു ഇടാ, ഇങ്ങോട്ട് നോക്ക്. ഓ, ഇതന്നെ ഇങ്ങനെ ഓടിച്ചാൽ നടക്കണേ. നിനക്ക് ബീഫാണോ? ഇങ്ങോട്ട് വാ. ആ ഓക്കെ, ഇതന്നെ ഇവന് ഇങ്ങനെ ഓടിച്ചാൽ നടക്കണേ. ഓക്കെ, ഞാൻ ഓക്കെ, നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ലാസ്റ്റ് ഇതിൽ നമ്മുടെ ചെമ്മരിയാട് കുട്ടന്മാരും പിന്നെ നമ്മുടെ പശുവും കുതിരപ്പത്തുണ്ട്. ഞാനിതിപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നാളു കുറേയായി. നമ്മുടെ ലാസ്റ്റ് ഗെയിം പ്ലേഡ് അന്നങ്ങോട്ട് ഓപ്പൺ ചെയ്തതാണ്. ഞാൻ വീട് ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വീട് ഫസ്റ്റ് കാണിച്ചു തരാവേ. ഓൾ റൈറ്റ്, ഇതേ നമ്മളിപ്പോൾ ഞാൻ വീട്ടിലാണ് ഞാൻ ഇറങ്ങിയത്. നമ്മൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പടം വെച്ച് പിന്നെ ഇതേ നമ്മളിവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി. നമ്മൾ വൈൻസ് ഇട്ടിട്ട് ഇവിടെ വെള്ളമൊക്കെ വെച്ചൊരു സെറ്റപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഓ ഗൈസ്, ഇത് പിന്നെയും പ്രശ്നമായി. ഈ നമ്മുടെ ഈ ഗെയിമിൽ എന്തൊരു ചെറിയ ബഗ് ഇഷ്യൂ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഫ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലേ, രണ്ടെണ്ണം ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്തോ വന്നില്ല. ഞാനിപ്പോൾ എന്തായാലും ആ ജസ്റ്റ് കാണിക്കാവേ ഒരു സെക്കൻഡ്. ഓക്കെ ഗൈസ്, ഇത് ഞാനപ്പോൾ ആ ബഗ് ഇഷ്യൂ മാറ്റിയിട്ടുണ്ട്. എന്നാ പ്രശ്നം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഞാൻ കാണിച്ചിട്ട് ഈ ജെമ്പട്ടം കണ്ടോ, നമ്മൾ രണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറക്കേണ്ടതുണ്ടല്ലോ, ഇത് വർക്കായില്ല എന്ന്. അതാണ് ഞാൻ ജസ്റ്റ് ഗെയിം ബാക്ക് അടിച്ചിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഓ ആഡാണല്ലോ പോകണല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം വീട് ചെയ്ത് പണി. ഞാൻ എന്തൊക്കെ ലാസ്റ്റ് വീട് കൂടാതെ ഞാൻ ചെയ്ത് പോകുന്നത് കാണിച്ചത്, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ ഇട്ട്, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മൾ കുറച്ച് വൈനിട്ട്, വൈൻ എന്ന് പറഞ്ഞാൽ ചെടിയില്ലേ പെടച്ചേരി പോണേ, അതിട്ടുള്ളൊരു സംഭവമാണ്. പെടച്ചേരി പോകണമെന്ന് പറഞ്ഞാൽ അതല്ല, പെടച്ചേരി പോകണത് തന്നെ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ പെടുത്തരാൻ കാണിച്ചാൽ അവ കോണി വേണ്ട. ഇതൊരു ലൈഫ് ഹാക്കാണ്. ലൈഫ് ഹാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സെക്കൻഡ് വെള്ളത്തിൽ ചടിയിലോ. ഓക്കെ, നമുക്ക് സാധാരണ ആയിട്ട് കാണിച്ചു തരാമേ. ഇപ്പം ഞാൻ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ മുകളിൽ കൂടെ എനിക്ക് അവിടെ പോകണമെങ്കിൽ ഇതേ എനിക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതേ കോണി കോണി വേണം. ഇപ്പോൾ കോണി ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ഐസായിട്ട് ഇത് മുകളിലേക്ക് പോകാൻ പറ്റുമേ. പക്ഷേ ഇതിപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു സംഭവമാണ്. ഞാൻ ഒരു യൂട്യൂബർമാരൊക്കെ കാണിച്ചാൽ പറ്റുന്നതായിരിക്കും, പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. നമുക്ക് കോണില്ലാണ്ടും ഇത് ഈ വൈൻസിൽ കൂടെ പിടച്ച് മുകളിൽ കയറാൻ പറ്റും. കാണിച്ചുതരാം, കണ്ടോ ഇതേ വൈൻസിൽ കൂടെ നമുക്ക് മുകളിൽ കയറാൻ പറ്റും. രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ട്, ഓ നമ്മൾ ടിങ് കൊടുന്ന് കുറയ്ക്കണ്ടല്ലോ. ആ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് കണ്ടുപിടിച്ച സെറ്റപ്പാണത്. എന്തൊക്കെയായാലും ഇത് നല്ല അറിവായിരുന്നു, അറിവായിരുന്നു. പിന്നെ വൈൻസ് വെച്ചിട്ട് നമ്മൾ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ സെറ്റാക്കി. പിന്നെ നമ്മുടെ ബെഡ്, നമ്മളൊരു വെറൈറ്റി ബെഡാണ്. ഓ ഇന്ന് സ്ലീപ്പർ നൈറ്റ് ആണ്. ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ പറയും കാണിച്ചത്.
ഓക്കെ. അപ്പോൾ നമുക്കിനി ഒന്നും പറഞ്ഞു വയ്ക്കേണ്ട, വീട് ലെങ്ത്തേ ആക്കാണ്ട് നമ്മുടെ രണ്ടാമത്തെ നല്ല പണി തീർക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഓ, സ്ലാബും ഇല്ലേ നമ്മുടെ വുഡ് സ്ലാബ് വെച്ച് ഞാൻ ഫ്ലോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാം നിലയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ രണ്ടാം നിലയിലെത്തി. ഈ ഇപ്പോൾ ഇവ നമ്മൾ മെയിൻ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ട് സൈഡുണ്ട്, നിങ്ങൾ ഇത്രയും ഭാഗം നമ്മൾ ഫുൾ ഗ്ലാസ് ഇടാൻ പോവാം. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ ഈ ഗ്ലാസ് തീരുന്നില്ലേ, ഈ സാധനം ഇതേ, ആ ഈ സാധനം ഗ്ലാസ് നമ്മൾ ഇത്തരം ഭാഗത്ത് ഇങ്ങനെ നിറച്ചുവിടും. കാണിച്ചാൽ ഇതേപോലെ ഗ്ലാസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഞാൻ നേരത്തെ എൻ്റെ ഒരുപാട് വേൾഡ്, ഞാൻ ഒരുപാട് വീട് എനിക്ക് ഉണ്ടാക്കി നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടുണ്ടാക്കി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേൾഡ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ അതേപോലെ എൻ്റെ കഴിഞ്ഞ ഓണത്തിൻ്റെ വേൾഡ് ഞാൻ അതേപോലെ ആയിരുന്നു ചെയ്തിരുന്നത്. എൻ്റെ കഴിഞ്ഞ വേൾഡിൽ ഞാൻ ഇതുവരെ കളിച്ചപ്പോൾ മൊത്തം ഞാൻ ഇങ്ങനെ രണ്ട് നില വീട്ടിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ രണ്ട് സൈഡും നിറച്ചും ഗ്ലാസ് ഇടുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ ഗ്ലാസ് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മുടെ പണി എടുക്കാൻ നോക്കാം വീടിൻ്റെ. അതുകൊണ്ട് ഞാൻ വേറെ കുറേ സംഭവങ്ങൾ ഞാൻ മറ്റേ വീടും കൂടി കാണിച്ചു തരാം. മറ്റേ വേൾഡിലുള്ള വേൾഡ് ടു എന്ന് പറഞ്ഞാൽ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അത് കാണിച്ചു തരാവേ. ഇവിടെ തൊലയെ വേണമെങ്കിൽ ഇത് ഇവിടെ അപ്പുറത്തെ സ്ഥലത്തേക്ക് വേണി പോവാം, നോക്കാമല്ലേ. നമുക്കൊന്ന് അപ്പുറത്തേക്ക് പോയി നോക്കാം. ഓ ഓക്കെ, അയ്യോ നമ്മൾ വീടുകൾ പുറത്ത് കയറി ഗൈസ്. നമുക്കെന്തായാലും ഇനി ഉള്ളിലേക്ക് പോയിട്ട് പണി നോക്കാം. ഇനി ഇതൊക്കെ ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല, പണി നടക്കില്ല, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ അതായത് നമ്മൾ അല്ല ശരി, നമ്മൾ നമ്മുടെ പണി തുടരുകയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈറ്റും കൂടി വെച്ചെടുക്കാം. അത് നമുക്ക് ആദ്യം രാത്രിയായിട്ട് വെട്ടം കിട്ടണ്ടേ. ഞാൻ എന്താ സൈഡിൽ കൂടെ ഇതേപോലത്തെ ലൈറ്റ് ട്യൂബ്സ്, ട്യൂബല്ല ലൈറ്റ് എന്നതിന് പറയണ ബ്ലോക്സ്, അത് തന്നെ ലൈറ്റിൻ്റെ ബോക്സ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടെ നോക്കാം ബാക്കി പണി. അത് നമുക്കിനി ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അല്ല എന്നാ രാത്രിയായിട്ടും വെട്ടമില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഇടാം. ഓക്കെ, ഇല്ലെങ്കിൽ വെട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഇടണമല്ലോ കേട്ടോ. ഞാൻ പിന്നെ ഒരു കാര്യം ഗൈസ്, ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്യണ ഗെയിം പ്ലേ മാസ്ക് എന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ മാറ്റി, നമ്മളത് നമ്മുടെ ലോസ് ഏഞ്ചൽസ് ക്രൈമിൻ്റെ ഗെയിം പ്ലേ അല്ലെങ്കിൽ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ ഗെയിം പ്ലേ ആയിരിക്കും നമ്മൾ അടുത്ത് ചെയ്യുന്നത്. കാരണം എന്നല്ല, നമ്മൾ ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ തുടക്കം തന്നെ നമ്മൾ ഗെയിം പ്ലേ ഇട്ട ഗെയിംസ് എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അതിനെ അവിടെ കിടക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗെയിമും കയറ്റി ഇട്ടാൽ ഒന്നാമത്തെ ക്ലാസ് കേൾക്കാനൊക്കെ ഉള്ള ഫോണല്ലേ, എപ്പോഴാണ് പണിയിട്ടെന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട്. അയ്യോ ക്ലാസ്സാണ് പൊട്ടി. നമ്മൾ ഉള്ള ഗെയിമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കളിച്ച് ചേർത്തിട്ടാണ് പുതിയ ഗെയിം കയറ്റണത്, അല്ലെങ്കിൽ ഇത് ഹാങ്ങായി ഭയങ്കര സീനായി പോവും, കബൂറിലൂടെ പോവും. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഉള്ള ഗെയിമൊക്കെ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഉള്ള ഗെയിമൊക്കെ കളിച്ച് അതിന് ഗെയിം ചേർത്തിട്ട് പുതിയ ഗെയിം കയറ്റി കളിക്കാം. ഓരോന്ന് കയറ്റി തീർത്ത് കയറ്റി ഗെയിം വീഡിയോ ഇട്ട് ശേഷം നമുക്കത് കളഞ്ഞാലും മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ അയ്യോ ഇതന്നെ പറ്റി, അയ്യോ ശേ സ്ഥലം മാറിപ്പോയി. ഇനി പുറ കട്ടയണോ? ആ ഇട്ടേക്കാം. പെട്ടെന്ന് നമ്മൾ ആവശ്യത്തിൽ പണി തുടങ്ങിയപ്പോൾ സ്ഥലം മാറിപ്പോയിട്ടോ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും അത് അവിടെ രണ്ട് കട്ടായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഡയറക്റ്റിൻ്റെ ഇവിടെ ഗ്ലാസ്സിൻ്റെ പണികളൊക്കെ തുടങ്ങാം. ഇതിൻ്റെ ഇവിടെ കട്ടാം. ഓക്കെ, സൗണ്ട് ഇത്തിരി കുറച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, തുടരാം. ശരി, തുടങ്ങല്ല തുടരാം. ഓക്കെ, പിന്നെ ഗൈസ് അല്ല ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നിപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കിയല്ലോ കേട്ടോ വീട് പിടിക്കുന്നത്. അന്ന് നമ്മൾ ഈ വലിയ വലിയ സൗണ്ട് ഇഷ്യൂ തന്നെ ഗെയിം മാത്രമാണ് നമ്മൾ ക്യാമറ വെച്ച് പിടിക്കുകയുള്ളൂ. ലോക്കിക്രാഫ്റ്റ്, ഓ ഇതാടാണ്, ലോക്കിക്രാഫ്റ്റിൽ അധികം സൗണ്ട് ഇഷ്യൂസ് വന്നില്ല എന്നാൽ ചോദിച്ചു അധികം അല്ല അധികം സൗണ്ട് എന്ന് പറയാനില്ലല്ലോ ലോക്കിക്രാഫ്റ്റിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാധാരണ ഈ സൗണ്ട് ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് സെറ്റപ്പ് ചെയ്തത്, അങ്ങനെ വീഡിയോ പിടിച്ചത്. ഇതിപ്പോൾ ലോക്കിക്രാഫ്റ്റിൽ അങ്ങനെ സൗണ്ട് ഇഷ്യൂസൊന്നും വന്നില്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാ അതും ചെയ്യാനുള്ള, നമുക്കെന്തായാലും ഇനി എന്താ അധികം സൗണ്ടില്ലാത്ത. ഇപ്പോൾ ബസ് സിമുലേറ്ററിൻ്റെ ഉന്നേഷ്യയിലും ലാക്കിലൊക്കെ വെടി ഇങ്ങനെ സൗണ്ട് ഒരുപാട് കയറുന്നുണ്ട്. ആ സമയം ലോക്കിക്രാഫ്റ്റിൽ ഒരുപാട് അധികം സൗണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ പിടിക്കാമല്ലോ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി അധികം സൗണ്ടുള്ള ഗെയിംസ് ആണെങ്കിൽ മാത്രമാണ്, നല്ല വെടിയിക്കുന്ന ഗെയിമൊക്കെ ആണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവുമല്ലോ. അതൊക്കെ മാത്രമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണുള്ളൂ. എങ്ങനെ ഞാൻ നേരത്തെ ഇതുവരെ തന്നെ ക്യാമറ വെച്ച്, അല്ലാത്ത ഗെയിം നമ്മളങ്ങനെ ചെയ്യണില്ല കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും കളി വിടരാം.
ഏതൊക്കെ ഗെയിമാണ് ഇപ്പം എൻ്റെ രണ്ട് മൂന്ന് ഞാൻ ലാസ്റ്റ് സോംബി കാച്ചേഴ്സിൽ പറഞ്ഞിരുന്നു, ഒരു എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഗെയിം ഞാൻ ഗെയിം പ്ലേ ഇട്ടിട്ടു, നിങ്ങളുടെ സജഷൻസ് ഞാൻ ഇടുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ് അത് ഇടയ്ക്ക് അച്ഛൻ വിളിച്ചോണ്ട് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ നിർത്തിച്ചിട്ട് പോയത്. എന്നിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വേൾഡിൽ രാത്രിയായി. അപ്പോൾ ഇനി ഞാൻ നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതെ ഉണ്ടോ ഇവിടെ വെട്ടമുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഫ്ലോറിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു മുകളിൽ നല്ല വെട്ടമുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെട്ടം ഇവിടെ കിട്ടുന്നുണ്ട്, എന്നാലും ഒരു അത്യാവശ്യത്തിനല്ലേ ഉള്ളൂ. നമ്മൾ ഫുള്ളാക്കി ഇവിടെ കുറച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗ്ലാസ് ഇട്ടിട്ട് ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഓ, സൗണ്ട് എപ്പോഴും കൂടി പോവാണല്ലോ. ഈ ഇതേ പ്രശ്നം തന്നെയാണ് മറ്റേ ഇതിലും വന്നത്, നമ്മുടെ ഈ ബാക്കി ഗെയിമിലൊക്കെ ഈ സൗണ്ട് കൂട്ടിയിരുന്നുകൊണ്ട്, മൊബൈലിലെ സൗണ്ട് കൂട്ടിയിരുന്നുകൊണ്ട് നമ്മുടെ സൗണ്ട് കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരുപാട് സൗണ്ട് ഇല്ലാത്ത ഗെയിമുണ്ട് നന്നായത്, അല്ലെങ്കിൽ പിന്നെ മറ്റേ പണി കിട്ടിയനെ നമ്മൾ നേരത്തെ വീഡിയോയിലെ പോലെ തന്നെ നിങ്ങൾ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. ഓക്കെ, ആ പിന്നെ ഞാൻ ലാസ്റ്റ് എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടാണെന്ന് വിശ്വസിക്കുന്നു, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഐറ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ഷോർട്സ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ രണ്ട് ഐറ്റംസിൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള സമയം എന്തോ ഒത്തു വന്നില്ല, എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും നമ്മളത് ചെയ്യണം വിചാരിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അത് കളയേണ്ടി വരും. മിക്കവാറും എന്തായാലും ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വാസം, നമുക്ക് തന്നെ നോക്കാമല്ലോ, സമയമുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും എന്ത് രാത്രി രാവിലെ ആവാൻ പോകുന്നു. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മളിതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈറ്റ് കൊണ്ട് വെക്കാം കേട്ടോ, കാണിച്ചു തരാവേ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇനിയും നമുക്ക് ഇവിടെ കുറേ ലൈറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡാണല്ലോ, ഇവിടെ പൊളിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഇടാവേ. നമുക്ക് ഡേറ്റിൻ്റെ സ്ഥാനത്ത് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യും. ഇവിടെ ലൈറ്റ് ഇട്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ലൈറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആ, കിടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ തറയിലൊക്കെ ലൈറ്റ് ഇട്ട് കൊടുക്കാം, ഏതെങ്കിലും ഒരു തറയിലൊരു മുക്കയിലും മൂലയിലൊക്കെ ലൈറ്റ്. അയ്യോ, ആ ശരി, അതെ, തറയിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല നമ്മൾ എന്നാ. അയ്യോ, ഇതിൻ്റെ അവിടെ ആയിപ്പോയി. അയ്യോ, എൻ്റെ ഒരു ബുക്ക് ഷെൽഫ് പോയി ഗൈസ്. ആ, ഓ, ഇതിങ്ങനെ വരുമല്ലോ. നമ്മൾ മണ്ടത്തറ ചെയ്യുമ്പോൾ നമുക്ക് സ്ലാബിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, കട്ടിട്ടാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ തറയിലിട്ടില്ല നമ്മളല്ലോ, നമുക്ക് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്ക് വുഡ് സ്ലാബ്, അയ്യോ, ഓക്ക് വുഡ് അല്ലേ, വെളുത്ത വുഡാണോ? ആ, ഇതാണോ? അല്ല, ഇത് ഓക്കെ. ആ, അപ്പോൾ നമുക്ക് അവിടെ ലൈറ്റ് ഇടാൻ പറ്റില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ലൈറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും വെട്ടം കിട്ടിയാൽ മതിയല്ലോ, അതിപ്പോൾ എങ്ങനെയായാലും എന്താ. ഓക്കെ, ചേ, പരസ്യം. ഓക്കെ, അപ്പോൾ രാത്രിയിലത്തെ ലൈറ്റിന് ഇഷ്യൂ നമ്മൾ ഒരുമിക്കപ്പെട്ട ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വെട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ച് നേരെ പോയി ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെയല്ല, ഈ ഗെയിമിൻ്റെ രാവിലെ ആയിട്ട്. ഓക്കെ, ഞാൻ ഒരാളും അന്ന് ഞാൻ അഞ്ച് വീട്ടിലേക്ക് കിടക്കണേ. നമുക്ക് എന്തായാലും ഉറങ്ങാം, എന്നിട്ട് രാവിലെ ആകുമ്പോൾ എണീക്കാം. ഓക്കെ, ആ, അപ്പോൾ അതായത് രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ മുകളിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തല്ല. നമ്മൾ രണ്ടാമത്തെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തിടും, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യണം? ഇവിടെ രണ്ട് ബെഡ് ഇടണമെന്ന് വെച്ചാൽ ബെഡിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ എന്താ വയ്ക്കുക, അതൊരു ചെറിയ ഇഷ്യൂ എന്ന് തോന്നണം. എന്തായാലും നമുക്ക് നമ്മുടെ രണ്ട് നിലയുടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം. എന്നാൽ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ നമ്മുടെ ചാനൽ ഉണ്ടാവില്ല. ഞാൻ നമുക്ക് രണ്ട് നില ഇവിടെ വെച്ച് തന്നെ നിർത്താം. നമുക്ക് വേറെ എന്തെങ്കിലും ചുമ്മാ രണ്ട് കസ്റ്റമൈസേഷൻ നമുക്കിവിടെ ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇവിടെ വേറെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താ വയ്ക്കാൻ പിന്നെ നമുക്ക് നോക്കാം. നമുക്കിവിടെ വയ്ക്കാൻ പിന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റിങ്സ് തൂക്കാം. പെയിൻറ്റിങ് ഇവിടെ എവിടെയൊക്കെ ഇട്ടൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായി, ഇവിടെ ഒരു പെയിൻറ്റിങ് കൂടി ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഈ സൈഡിലൊരു കുറേ പെയിൻറ്റിങ് വയ്ക്കാം. ഓ, എന്ത് ചെയ്യാൻ, ഇതന്നെ അത് ഓ പൊളിഞ്ഞുവോ, ഇതന്നെ പൊളിയില്ലേ. ഓ, പെയിൻറ്റ് ചുമ്മാ തൊടുവാണല്ലോ, ഞെക്കി പിടിക്കുമല്ല.
ഇതും കളഞ്ഞേക്കാം. എന്നിട്ട് ഇവിടെ ഒരു പെയിൻറ്റിങ് വയ്ക്കാം, ഇവിടെ അടിക്കാം, ഇവിടെ അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് വെച്ച് ഇന്ന് നമുക്ക് എന്താ വയ്ക്കേണ്ടത് നമുക്ക് നോക്കാം എന്ത് വയ്ക്കാമെന്ന്. പിന്നെ തന്നെ ഡിസ്പെൻസർ അല്ല വേണ്ട, കേക്ക് വെക്കാം അതും വേണ്ട. നമുക്ക് ടേബിൾ ഇടാം, അതന്നെ ടേബിൾ ഇടാം. നമുക്ക് ഫെൻസ് വയ്ക്കാം, ഒരു ഫെൻസ്. എന്നിട്ട് നമുക്കൊരു ചെറിയ ടേബിൾ നടുക്കുണ്ടാക്കാം വയ്ക്കാവേ. എന്നിട്ട് നമുക്ക് ഇവിടെ നിറച്ച് ടേബിൾ ഇടാം. നല്ല പക്ഷേ ടേബിൾ അല്ല, അമ്മ ടേബിളിൻ്റെ സാധനം ഇടാം. പച്ച കളറ് പച്ച ഉണ്ട്, നമുക്ക് ബ്ലാക്ക് ഇങ്ങനെ നമുക്ക് ഓറഞ്ച് ഇടാവേ. ഓറഞ്ച് ഇടാം നമുക്ക്. ഓക്കെ, നമുക്ക് ടേബിൾ ഉണ്ടാക്കാം. അയ്യോ, ഇനിയിപ്പം നീട്ടാം പിന്നെ അങ്ങനെയല്ലേ. അല്ലെങ്കിൽ ഒരു ടേബിൾ പോരെ, ഇവിടെ കൂടി വന്നു വെച്ചാലോ. ആ, ഇതിപ്പോൾ ഒരു കുഞ്ഞു ടേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ചോറിൽ രണ്ട് കസേര ഇടാം. കസേര നമുക്ക് ഞാൻ എൻ്റെ ഇങ്ങനെയാണ് കസേര ഇടുന്നത്, വെറൈറ്റി കസേര. ഓ, ഇങ്ങനെ കസേര ഇട്ടിട്ട് ഷേ ഇങ്ങനെ തലയും കുത്തി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടോ, അപ്പോൾ ശരിയാവായിരിക്കും. ആ ഓക്കെ, സെറ്റ്. ഇവിടെ ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് ഈ സൈഡിലും ടേബിൾ ഇട്ടിടാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു ഡിന്നറൊക്കെ കഴിക്കാം, പറ്റുമായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്ത്, വേറെ ഇനിയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ തോന്നാൻ ഞാൻ തന്നെ നോക്കട്ടെ. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ചെടിച്ചട്ടിയും വെച്ചിട്ട് നമുക്ക് എന്തായാലും ഈ വേൾഡ് നമുക്ക് പറ്റിയിട്ട് എൻ്റെ രണ്ടാമത്തെ വേൾഡ് സർപ്രൈസ് ഞാൻ ഇതിൽ കാണിച്ചുതരാം. മൂന്നാല് പൂവൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഇട്ടേക്കാം. അതൊക്കെ ഇട്ടേക്കാം. ഇനി നമുക്ക് ചട്ടി ഇടുക, ലെറ്റ്സ് കളക്ട് ചട്ടി. അയ്യോ, പോട്ട്, ഫ്ലവർ പോട്ട് എന്ത് ചെയ്യേ? ഫ്ലവർ പോട്ട് ഇതിലായിരുന്നു. അയ്യോ, പോട്ട് കാണാനില്ല. ഫ്ലവർ പോട്ടേ, ആ അതേ കിട്ടി. ഓക്കെ, ഫ്ലവർ പോട്ട് നമുക്കിവിടെ പോട്ടിടാം. ആ ബെസ്റ്റ് ഗൈസ്, വേറൊരു പണി കിട്ടി. നമുക്ക് ഇവിടെ പോട്ടിടാൻ പറ്റില്ല, നമുക്ക് സ്ലാബിൽ ചെടി വയ്ക്കാൻ പറ്റുമോ? പോട്ടില്ലാണ്ട് പിന്നെ ചെടി. ആ എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാം. നമുക്കെന്നാൽ നമ്മുടെ ഈ ഗെയിം പ്ലേ ഇവിടെ വെച്ച് നിർത്താം. ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ പെറ്റ്സിനെയും കൂടി കാണിച്ചു തരാവേ. അതുകൊണ്ട് വേണ്ട, നമുക്ക് എന്തായാലും ഈ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിക്കാം. അല്ല, ഈ ഗെയിം പ്ലേ പോയിട്ട് ഈ വീടിൻ്റെ ഗെയിം പ്ലേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഞാൻ എൻ്റെ ഒരു എണ്ണം കൂടി എൻ്റെ പെറ്റ്സിനെ കാണിച്ചു തരാം. അവസാനമായിട്ട് അത് നിങ്ങൾ വരെ ഒന്ന് കണ്ടോളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ആടും കുട്ടൻ, പിന്നെ തിങ്കു, പശു. ഓ, കുതിരേനെ കാണിച്ചു തരാം. ഓ, കുതിരേനെ ഞാൻ കാണുകയും വിട്ടു. നമ്മൾ നമ്മുടെ കുതിരേനെ ഇത് ഡയമണ്ട് ഇതൊക്കെ ഇടിച്ചേക്കുന്നു. അയ്യോ, മറ്റേ കുതിര എന്തേ? ഓ ഷിറ്റ്, അയ്യോ അയ്യോ, പണി കിട്ടിയില്ലോ ഗൈസ്. എൻ്റെ മറ്റേ കുതിരേനെ സോംബീസ് കൊന്നു എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ കൊല്ലാൻ വഴിയില്ല, ഞാൻ അതിനെ വലിയ ഗോൾഡിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ. അയ്യോ, കഷ്ടമായി പോയിട്ടോ. എന്തൊക്കെയായാലും പോട്ടെ, പോയതിന് നമുക്ക് നമുക്ക് എന്തൊക്കെ കാണിച്ച് ഇവനെ കുറച്ച് ഫീഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒന്ന് റൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോരും. ഓ, ഫീഡ് ചെയ്യാൻ പറ്റില്ല. ആ സാരമില്ല, നമുക്ക് ഫീഡ് ചെയ്യണ്ട, നമുക്ക് ചുമ്മാ റൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാം. ടിടിങ് ടിടിങ്. ഓക്കെ, നമ്മളിത് റൈഡ് ചെയ്യുന്നു കുതിരക്കുട്ടനെ. അയ്യോ, കുതിര റിവേഴ്സ് പോട്ടെ. അയ്യോ, ഞാൻ വീട് നശിപ്പിച്ച്. സാരമില്ല, നമ്മൾ കൃഷിയുടെ മുകളിൽ കുറച്ച് വന്നു. ചാടി കുതിരേ. ഇപ്പോൾ എല്ലാവർക്കും വന്ന ഡൗട്ട്, നമ്മൾ കുതിരയുടെ മുകളിൽ ചാടി എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടൊരു ഐഡിയ വെച്ച് ഞാൻ എങ്ങനെ ഇറങ്ങണമെന്ന് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാവേ. നമ്മൾ ഇത് ഇത് ആദ്യം നമ്മൾ ഇതിനെ ടെയിം ചെയ്യണമെങ്കിൽ, നമ്മളിതിൻ്റെ പുറത്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു സാഡിലും സാഡിലും ഇട്ട് കൊടുത്താൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഇന്നെ എങ്ങനെ ഇറങ്ങണമെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടിയാൽ മതി. കണ്ടോ, നമ്മൾ കുതിരയുടെ പുറത്ത് ഇറങ്ങണം. ഇനി കുതിരയെ നിങ്ങൾക്ക് കരക്കേറ്റണമെങ്കിൽ ഇങ്ങനെ ഇവിടെ അടിക്കാം. മറ്റേ വീട്ടിൽ കാണിച്ചാൽ അവൻ നമ്മുടെ പുറകേ പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് ഓ ആട് ആട് ആട്, പ്രത്യേകിച്ച് ആക്രാന്തമുള്ള കുതിര കണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവനെ ലീഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചുകൊണ്ടേ കെട്ടാം. അണ്ട് ഞാൻ എൻ്റെ മറ്റേ വീട് നിങ്ങൾ കാണിച്ചു തരാവേ. ഇവിടെ ഇവിടെ കുഞ്ചു മോൻ എന്താ അനുസരണില്ലാണ്ട് കളിക്കണേ പോരെ. പക്ഷേ ഇത് അവിടെ നിൽക്കണല്ലോ, ഇങ്ങോട്ട് വാടാ. ആ വാ, നമുക്ക് ഇനി തിരിച്ചുകൊണ്ടേ കെട്ടാം. വാ പാ പാ, ഓട് ഓട് ഓട്. പുറകെ ഉണ്ടോ? ആ അതേ, നമുക്ക് എന്തായാലും തിരിച്ചുകൊണ്ട് കിട്ടിയേക്കാം. ഓക്കെ, അയ്യോ വിട്ടുപോയി. എടാ എടാ, ഇവിടെ വേടാ, എനിക്ക് എന്നാ അനുസരണയില്ലാത്ത ഇവിടെ വേണേ. ഓ
ഓക്കെ. നമ്മൾ ഇവനെ ഇവിടെ കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അവൻ അവിടെ കിടന്നോളൂ. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ മറ്റേ വേൾഡ് എടുക്കാം. അതൊക്കെ അപ്പോൾ അവസാനമായിട്ട് നിങ്ങൾ ഈ വേൾഡ് കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഇനി വേൾഡിനോട് ബൈ ബൈ പറയാം. അല്ല പക്ഷെ ഞാൻ കളിക്കുകയായിരിക്കും. ഇനിയിപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പം ആ ഗെയിം ഒക്കെ ക്രാഫ്റ്റിനെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കണം. അവസാനമായിട്ട് നമുക്ക് ഇവന് ഒരു ബീഫും കൂടി കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഞാൻ മറ്റേ സർപ്രൈസായ വേൾഡ് കാണിച്ചുതരാം. നമുക്ക് ബാക്കടിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വേൾഡ് ടു ഓപ്പൺ ചെയ്യാം. യെസ്, ഇതാണ് അപ്പോൾ എൻ്റെ വേൾഡ് ടു. എൻ്റെ ഒരു ബ്രദർ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു സ്പെഷ്യൽ വേൾഡാണ്. താങ്ക്സ് ടു അല്ല വേൾഡാണ് താങ്ക്സ് ടു മൈ ബ്രദർ. അപ്പോൾ അവനെനിക്ക് ഉണ്ടാക്കി തന്നൊരു വാട്ടർ കോഴ്സാണേ. കാണിച്ചുതരാം. ഉയ്യോ ഗൈസ്, ഫുൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വീട്. ഇവിടെ ഒരു നമ്മൾ മറ്റേ സ്ഥലം ഫിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വാട്ടർഫോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതാണപ്പോൾ എൻ്റെ ഇത് ഉണ്ടാക്കി തന്ന. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വാട്ടർ ഹൗസ് വേണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം മൊത്തം ഒഴുകിപ്പോയി. പക്ഷേ സാരല്ല, ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വീട് ഇതിൻ്റെ മുകളിലുള്ളതാണ് വീട്. എങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തന്നെ ചോദ്യമായിരിക്കും. പരിഹാരമുണ്ട്. നമ്മളിത് നൈസായിട്ട് ഈ വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ടോ ഇവിടെ ഇങ്ങനെ കയറുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു വാതിലുണ്ടോ നമ്മൾ ലൈറ്റ് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടിപ്പടച്ച് ഇത് വാല് ഉറക്കുക. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇത് നമ്മൾ ഈ കോണിപ്പടി നേരെ കയറിപ്പോയാൽ മതി. ഇതേ ആദ്യം കണ്ട് നമ്മുടെ വീടായിരിക്കും. കാരണം ചെറിയൊരു വെറൈറ്റി ഹൗസാണ്. വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് തട്ടിക്കൂട്ടൽ ഹൗസ്. യെസ്, അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ബ്രദർ ഉണ്ടായി തന്ന ഒരു അടിപൊളി വീട്. മാരക സാധനം. അവനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ. കണ്ടോ, ഈ വൈൻസിൻ്റെ ഐഡിയ. അവനാണ് എനിക്ക് ഐഡിയ തന്നെ. അപ്പോൾ അതിനൊരു താങ്ക് യു. അവൻ ഈ വീട് കാണണമെങ്കിൽ താങ്ക് യു. പിന്നെ ഇതാണ് ഇനി അവൻ ഉണ്ടാക്കി തന്ന ഇത് സെറ്റപ്പാണ്. ഒരു ബുക്ക് ഷെൽഫ്, പിന്നെ ഇത് ഒരു പെട്ടി. എന്താണിത്? ഫയർ ചാർജ്? അയ്യോ വേണ്ട, തീ കത്തുപിടിക്കും. അല്ല, ശരി, വീട് കത്തുപിടിക്കും. ഓക്കെ. പിന്നെ രണ്ട് ഫ്ലവർ, ലൈറ്റ്, പിന്നെ റൂംസൊക്കെ കാണിച്ചുതരാം. ഇതൊരു വലിയ സോഫ. നമ്മൾ മറ്റേ എന്നാ സ്റ്റെപ്പ് ഇല്ലേ, സ്റ്റെപ്പ് അല്ലല്ലോ, ആ വുഡൻ ഫ്ലോർ സ്റ്റെപ്പ്, അത് വെച്ച് ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഇതൊരു ചെറിയ ബാത്റൂം. ബാത്റൂം എന്നും പറയാൻ പറ്റില്ല, വാഷ് ബേസിനുള്ള രണ്ടൊരു ബാത്റൂം. അല്ല, പക്ഷേ ഇത് ബാത്റൂം അല്ല, ഇത് വാഷ് ബേസിനുള്ളൊരു ഇതാണ്. ബാത്റൂം മാറിപ്പോയി. കാണിച്ചുതരാം. എല്ലാവരും ഇവിടെ കൊണ്ട് കട്ട് ഇട്ടച്ചേ. ഓക്കെ, ഇതാണ് ബാത്റൂം. കാണിച്ചുതരാം. ഇത് നമ്മുടെ ബാത്ടബ്. പിന്നെ അതേപോലെ ഒരു ചെറിയ ക്ലോസറ്റും ഉണ്ടേ, തലയിരിച്ച് വെച്ചേക്കണത് ഉണ്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത്തെ സർപ്രൈസ് എന്ന് വെച്ചാൽ. അയ്യോ, ഇവിടുത്തെ കട്ട് എന്തി? നമുക്ക് ഡേർട്ട് ഇട്ട് കൊടുക്കാൻ. ഇത് ശരിക്കും അവൻ ഡേർട്ടൊക്കെ വെച്ചാൽ ഉണ്ടാക്കി തന്നെ. പക്ഷേ ഞാനത് പിന്നെ മാറ്റി മറ്റേ സ്റ്റോണൊന്നും ആക്കാൻ നിന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിക്കുകയുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ജസ്റ്റ് കാണിച്ചാൽ വിചാരിച്ചായി. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിച്ച സർപ്രൈസ്. ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. ഉണ്ടോ, ഇതാണ് ഇതന്നെ ഇങ്ങനെ. ഓക്കെ. എന്നാ മാറ്റൊക്കെ ഉണ്ട്, ഫ്ലോറ് ഉണ്ടോ. ഇവൻ പക്ഷേ ഇത് ഒരു ഇതിലാണ് ചെയ്ത്, കാണിച്ചിട്ടേ. ഇവൻ ഇത് ഒരു ഇതിലാണ് ചെയ്തേക്കണേ. പക്ഷേ എനിക്കെന്തോ അത് വന്നില്ല. എന്നാന്ന് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. നമ്മൾ അടിയിൽ ഈ സാധനം ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഇത്രയും വലിയ ഇത് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ പുറങ്ങാനുള്ള കട്ടിൽ. അപ്പോൾ ഇത്ര ഉള്ളൂ. ഞാൻ ഒന്ന് ചുറ്റി കാണിച്ചുതരാം അവ വീട് ഏതൊക്കെയാണ്, അല്ല എങ്ങനെയാണ്. ചുറ്റി കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ നമുക്കിനി പുറത്ത് ഈ വീട് ചുറ്റി കാണിച്ചിട്ടുണ്ട്. ലൈഫ് ഹാക്സ് ഏതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചുതരാം. എനിക്ക് അറിയാവുന്ന രണ്ടെണ്ണമാണേ. രണ്ട് ഓ, വെള്ളത്തിന് പുറത്തടി. ഇപ്പോൾ ഇതാണ് വീട്. പുറത്തുണ്ടെന്ന് ഒന്നും നമുക്ക് തോന്നില്ല. ഇത്ര ഉള്ളു സംഭവം. അക്കം ഭീകരമായിരുന്നില്ലേ? ആ ഭീകരമായിരുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അടിപൊളിയായിരുന്നു എന്ന്. ഓക്കെ. അപ്പം നമുക്കിനി എൻ്റെ ലൈഫ് ഹാക്ക് കാണിച്ചുതരാം, ലൈഫ് ഹാക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മറ്റേത് ഏതാ, നമ്മുടെ മറ്റേ വേൾഡ് ഉണ്ടല്ലോ, വേൾഡ് വൺ, അതിനകത്ത് ഞാൻ ലൈഫ് ഹാക്ക് നിങ്ങൾ ജസ്റ്റ് കാണിച്ചുതരാം. ഒന്നാമത്തെ ഹാക്ക് കാണിച്ചുതരാം. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു വീടിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീടിനാക്കാമെന്ന് വിചാരിച്ചോ. ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വീട് വരില്ല. താഴെ കുറേ കട്ട വീടുണ്ടെന്നല്ലാണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വീടുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി ഉള്ളൂ. ലില്ലിപ്പാഡ് എടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. ലില്ലിപ്പാഡ് എടുത്ത് മുകളിലിടുക, എന്നിട്ട് എൻ്റെ മുകളിൽ ഒരു കട്ട എടുക്കുക. കണ്ടോ, വെള്ളത്തിൻ്റെ മുകളിൽ അപ്പോൾ നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഇതായി. ഇടറിട്ടിടേയും അപ്പോൾ നമുക്ക് ഇനി വെള്ളത്തിൻ്റെ മുകളിൽ വീടുണ്ടാക്കാം. കണ്ടോ, നമുക്ക് കട്ട വെച്ച് വേണമെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കാനുള്ള. ആ പിന്നെ ഞാൻ ഒരാരെയും പരിചയപ്പെടുത്താൻ പറഞ്ഞത്, നമ്മൾ രണ്ട് പൂവും വെച്ച്, പിന്നെ അതുകൊണ്ട് നമ്മുടെ കൃഷി. കൃഷി ഏതാനായിട്ടുണ്ട്. ഞാൻ സർവൈവൽ മോഡ് ചുമ്മാ ഒന്ന് കളിച്ചിട്ട് കുറച്ച് ഇതൊക്കെ പൊട്ടാറ്റോ ഒക്കെ പറിച്ച് തിന്നു. റോയായിരുന്നു, നമ്മളത് ബേക്ക് ചെയ്തിട്ട് കഴിച്ചു. അതെ, കുറേ സോമീസ്. പിന്നെ നമ്മളിവിടെ കുത്തമ്മിനാർ പോലത്തെ ലൈറ്റ് ഉണ്ടാക്കി. വേറെ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഹാക്ക് കാണിച്ചു തരാവേ.
അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഹാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളെ സെക്കൻഡ് ലൈഫ് ഹാക്കിനെ ഒന്ന് കാണിച്ചു തരാവേ. അതായത് നമ്മൾക്ക് ഓ രാത്രിയായല്ലോ, നമുക്ക് ഞാൻ ചെയ്യാൻ വിളിപ്പിച്ചിട്ട് കാണിച്ചു തരാം. നേരം ഒന്ന് വിളിക്കട്ടെ. സ്ലീപ്പ് ഓൺലി നൈറ്റ്, ഇനി ഇത് നൈറ്റ് അല്ലേ? ഓ നൈറ്റ് ആവണേ ഉള്ളൂ, അപ്പം നമുക്ക് നൈറ്റ് ആണത് വെയിറ്റ് ചെയ്യാം. ഓ ഇതന്നെ ഇതന്നെ, ഇത് വെള്ളത്തിൽ ചാടില്ല. എനിക്ക് എൻ്റെ ലൈഫ് ഹാക്കുണ്ട് ഗൈസ്, കണിക്കുന്ന പിഗു ഞാൻ നോക്കണം. നിനക്ക് എന്നാ കഴിക്കാൻ വേണ്ടേ? ഞാൻ ഫുഡ് തരാം. ഞാൻ അരിച്ച് കഴിക്കണം. നീ വീറ്റ് കഴിക്കോ? ഓ വീറ്റ് പിഗ് കഴിക്കില്ലല്ലോ. നീ പിഗ് തന്നെ അരിക്കുക കഴിക്കുക. അയ്യോ എനിക്കറിയാമായിരുന്നു, നമ്മുടെ പിഗില്ലേ അതെന്നെ ഗൈസ്, അതെന്നെ കഴിക്കണേന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ എന്തോ ഇപ്പം മറന്നുപോയി. അല്ലെങ്കിൽ നമുക്ക് അത് അവന് കൊടുക്കുന്ന ഇതാണോ? റോട്ടൻ ഫ്ലഷ് അല്ലല്ല. ഓ ഇനിയിപ്പം നമുക്ക് ഇതന്നെ ബീറ്റ്റൂട്ട് ജ്യൂസ്. ഇത് കോഴി കഴിക്കണല്ലോ. എന്തൊക്കെയാ നമുക്കിനി കിടന്ന് ഉറങ്ങാവേ. എന്നിട്ട് ഞാൻ നിങ്ങൾ ജസ്റ്റ് ആ ലൈഫ് ഹാക്ക് തന്നെ നിങ്ങൾ കാണിച്ചുതരാം. എന്തായാലും നിങ്ങൾ കണ്ടത് തന്നെ ആയിരിക്കും, കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ ചിലവരും കണ്ടിട്ടുണ്ടായി ഇല്ലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അവർക്കൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചത്. നിങ്ങൾക്കിപ്പോൾ ഒരു TNT ഫ്ലോർ ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചുതരാവേ. ഓ സെക്കൻഡ്, ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണത്. വർക്ക് എങ്ങനെ ആയില്ലെങ്കിലാണ്. ഓക്കെ കാണിച്ചു തരാവേ. ഇത് കണ്ട് ഇതിന് മുകളിലിടാം നമുക്ക്. കാണിച്ചു തരാം. ഓക്കെ നമ്മളിപ്പോൾ ഒരു TNT ഫ്ലോർ ഉണ്ടാക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് കത്തിച്ചാൽ ഇത് പൊട്ടില്ല എന്നാണ് അവർ പറയണത്. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ നോക്കാം. ആ ശരിയാണ്, ഇത് ഉണ്ടോ നമുക്ക്? ഓക്കെ അപ്പോൾ ഇത് സക്സസ്ഫുൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു TNT ഫ്ലോർ ഉണ്ടാക്കണമെങ്കിൽ, അയ്യോ ഇതാരും ഇവിടെ തീയിട്ടെ ആവട്ടെ. നിങ്ങൾക്കൊരു TNT ഫ്ലോർ ഉണ്ടാക്കണമെങ്കിൽ, TNT വെച്ച് എക്സ്പെരിമെൻ്റ് എടുത്ത ഫ്ലോർ ഉണ്ടാക്കാൻ നിങ്ങൾ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇത് TNT ഇട്ട് പൊട്ടിച്ചാൽ മതി, പൊട്ടില്ല. അപ്പോൾ 100% സക്സസ്ഫുൾ ആയിരുന്നു സംഭവം. അപ്പോൾ കാണിച്ച് ഞാൻ ഉള്ളി പോയിട്ട് കാണിച്ചിട്ടാവും. ഓ നമ്മൾ തെറിച്ചുപോയി. പക്ഷെ നിങ്ങൾ നോക്കൂ, എൻ്റെ ഉൾഭാഗം ഇതേ പൊട്ടിയിട്ടില്ല. ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മളിപ്പോൾ TNT ഇത് കത്തിച്ച് മാറിയിരിക്കും. നമുക്ക് കണ്ടോ അകംഭാവം പൊട്ടിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലൈഫ് ഹാക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിം ലാസ്റ്റ് ലോക്കിക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ ആയിരുന്നു. എന്നെ അവിടെ നിങ്ങൾക്ക് കഴിക്കാൻ വേണം. ഇപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് എന്താ വെയിറ്റ് ചെയ്യാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒന്നുകൂടി കാണിച്ചോ. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുവാക്കിയതാണ്. പക്ഷെ നമ്മളതൊരു വാട്ടർ ഐലൻഡ് ആയിപ്പോയി. പക്ഷെ നമ്മളിനി ഞാൻ നോക്കണില്ല. പിന്നെ എന്നെ പുറകെ കിടക്കണേ എന്താടാ? ഓ എൻ്റെ പുറകെ എൻ്റെ വീട്ടിലാണ്. വീട്ടിലുണ്ടാണ്. നമുക്കേ ഒരു നമുക്കൊരു കുക്കിംഗ് കുക്ക് ഉണ്ടാക്കി അല്ല, നമുക്കൊരു മട്ടൻ ഉണ്ടാക്കിയാലോ ഗീസ്. അല്ലെങ്കിൽ വേണ്ട പാവമല്ലേ, കാരല്ലേ നമ്മളൊരു ഇഷ്ടമുള്ളതൊക്കെയാണ്. അത് ഹാർട്ടിൻ്റെ സിമ്പിൾ വരേണ്ട ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യേണ്ട. ഒന്നുകൂടി നിങ്ങൾ ദിവസം കാണിച്ചിട്ട് കണ്ടോ, 100% വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് TNT ഫ്ലോർ ഉണ്ടാക്കണ ഇങ്ങനെ ചെയ്യുക, പൊട്ടുകേ ഇല്ല. വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അല്ല, ഇങ്ങനെ പൊട്ടിക്കുവാണെങ്കിൽ വെള്ളം അതിന് അത്ര പദ തറ പൊട്ടിപ്പോവില്ല. ഓക്കെ അപ്പോൾ ഇത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലോക്കിക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ലാസ്റ്റ് പാർട്ടാണ്. ഇനി നമ്മൾ വേറെ ഗെയിംസായിട്ടായിരിക്കും കിട്ടും നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാനെപ്പോഴും പറയാനുള്ളതാണ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വേണ്ട, പോട്ടെ ലൈക്ക് അടിക്കുക നിങ്ങൾ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ സബ് അടിക്കുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. സോറി. അങ്ങനെയാണെങ്കിലാണ് യൂട്യൂബ് ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയച്ചല്ലേ തരുള്ളൂ. അപ്പോൾ വേറെ എന്നാ പറയാനുള്ളത്, അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ കാണാം. അടുത്ത് നമ്മൾ ലോസ് ഏഞ്ചൽസിൻ്റെ ഗെയിം പ്ലേ ആയിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ അതെ പിന്നെ ആടുവന്നു. ഓക്കെ അപ്പോൾ ബൈ ബൈ.